എക്സൈസ് വിമുക്തി മിഷനും ഹൊറൈസൺ മോട്ടോഴ്സും സംയുക്തമായി നടത്തുന്ന ലഹരി വിരുദ്ധ വാഹന പ്രചരണ ജാഥയ്ക്ക് കട്ടപ്പനയിൽ തുടക്കമായി. നഗരസഭാ ചെയർപേഴ്സൺ ഷൈനി സണ്ണി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾക്കിടയിൽ വർദ്ധിച്ചുവരുന്ന മയക്കുമരുന്നിന്റെയും ലഹരി വസ്തുക്കളുടെയും ഉപയോഗത്തിനെതിരെയുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ് ജാഥ സംഘടിപ്പിച്ചത്. രാവിലെ കട്ടപ്പന ഹൊറൈസൺ മോട്ടോഴ്സിൽ നടന്ന ചടങ്ങ് കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ഷൈനി സണ്ണി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, നേരത്തെയൊക്കെ മദ്യം മാത്രമായിരുന്നു ലഹരി എന്നുണ്ടെങ്കിൽ ഇന്ന് കാണാപ്പുറത്ത് കിടക്കുന്ന, ഇപ്പം നമുക്കറിയാം, സ്റ്റാമ്പ് പോലെയുള്ള അല്ലെങ്കിൽ അതിനേക്കാൾ മാരകമായ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ന് സമൂഹം മുന്നോട്ട് പോകുന്നത്. നമ്മൾ വരും തലമുറ എന്ന് മാത്രം നമ്മൾ പറയണ്ട, ഇന്ന് ഈ സമൂഹം മൊത്തം, അതായത് ലിംഗഭേദമില്ലാതെ, ആൺ പെൺ ലിംഗഭേദമില്ലാതെയാണ് ഇന്ന് ഈ ലഹരിക്ക് അടിമയായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഈ സമൂഹം ആദ്യമേ തന്നെ നമുക്ക് മനസ്സിലൊരു ബോധമുണ്ടാകണം, നമ്മൾ നന്നായാൽ മാത്രമേ നമ്മുടെ കുടുംബം നന്നാവുകയുള്ളൂ, കുടുംബം നന്നാകുന്നത് വഴി നമ്മുടെ സമൂഹം നന്നാവും. നഗരസഭാ വൈസ് ചെയർമാൻ ജോയി ആനത്തോട്ടം അധ്യക്ഷനായിരുന്നു. കട്ടപ്പന എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ പി കെ സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി. ഗ്ലോബൽ സർവീസ് സിഇഒ അലക്സ് അലക്സാണ്ടർ ആമുഖ പ്രഭാഷണം നടത്തി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളിയിൽ ലഹരിവിരുദ്ധ സന്ദേശം നൽകി. കട്ടപ്പന സർക്കിൾ ഇൻസ്പെക്ടർ ടി സി മുരുകൻ, വെള്ളയാങ്കുടി സെന്റ് ജെറോംസ് എച്ച് എസ് എസ് പ്രിൻസിപ്പൽ ജിജി ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ അബ്ദുൾ സലാം ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പാൻമസാല തുടങ്ങിയ പദാർത്ഥങ്ങൾ വ്യക്തികളെയും സമൂഹത്തെയും തകർക്കുന്ന മാരക വിപത്താണ് എന്ന സത്യം ഞാൻ തിരിച്ചറിയുന്നു. തുടർന്ന് ഹൊറൈസൺ മോട്ടോഴ്സ് ചെയർമാൻ ഷാജി ജെ കണ്ണിക്കാട്ട റാലി ഫ്ലാഗ് ഓഫ് ചെയ്തു. ഹൊറൈസൺ മോട്ടോഴ്സ് എം ഡി എബിൻ എസ് കണ്ണിക്കാട്ട അവാർഡ് ദാനം നിർവഹിച്ചു. Being a part of her.